ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നേക്കുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആയിട്ടാണ്. സക്സസ് ആവാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് കൊറേ പരിപാടികൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ ആക്ച്വലി പ്രാങ്ക് കൊടുക്കാൻ പോണത് ചേച്ചിക്കും പിള്ളേർക്കുമാണ്. അപ്പൊ ഞങ്ങൾ അതിന് രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിലുള്ള കളികളൊക്കെ, അതായത് ആ പ്രാങ്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അവരെങ്ങനെ മുൾമുനയിൽ നിർത്തിച്ച് അവർ ഗസിച്ച് വട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇപ്പം അവരിങ്ങനെ പുറത്ത് നടന്നുകൊണ്ടിരിക്കുക. ചേച്ചിയൊക്കെ പലതവണ ട്രൈ ചെയ്തു പിള്ളേരോട് പറയാതെ, ചേച്ചിയോട് പറയാനും പിള്ളേരും ട്രൈ ചെയ്തു തോന്നു, പറ മാമി ക്ലൂ ഒക്കെ ഇങ്ങനെ മേടിച്ച് മേടിച്ച് രച്ചൂനെന്താ പറയുക, ഒരു സമാധാനം ഇല്ലാതെ എന്താണെന്നറിയാമല്ലോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അറിയാം നമ്മളൊരു വീഡിയോ എടുക്കുവാണെന്നുള്ള കാര്യം അവർക്ക് അറിയാം. നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ക്ലൂ തന്നിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ എക്സ്പ്രഷൻ റിയാക്ഷൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണം വീഡിയോ എടുക്കണം. അപ്പൊ നിങ്ങൾ റിയാക്ഷനൊക്കെ വാരി വെതറിയേക്കണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എടുക്കാനാണ് നമുക്കൊരു കണ്ടന്റ് ആണ്. അപ്പൊ അത് കാരണം സർപ്രൈസിന്റെ ക്ലൂവോ സർപ്രൈസോ എന്താന്നിട്ട് പറയില്ല. അപ്പൊ അവർ പറഞ്ഞു പറഞ്ഞോ ഞങ്ങൾ രണ്ട് എക്സ്പ്രഷൻ ഇട്ടോളാം. ഞാനൊന്നും പറ്റില്ല നമുക്ക് വീഡിയോ എടുക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈറ്റിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം എന്ത് റീസൺ കൊണ്ടാണ് ഞങ്ങൾ ഇവരെ പ്രാങ്ക് ചെയ്യണം. അതെ, പ്രാങ്ക് ചെയ്യാൻ പോണതിൻ്റെ റീസൺ തന്നെ ഇതാണ്, പ്രഗ്നൻസി റീസൺ. ആ റീസൺ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ മൂന്നാറ് ട്രിപ്പ് പോയപ്പോൾ അന്ന് എനിക്ക് തലകറക്കം, ആകൊരു ക്ഷീണം, ഛർദ്ദിൽ, പനി, കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ അപ്പം ഇത്രയും ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ വയ്യായിരുന്നു, പനി പിടിച്ച് കിടപ്പം, ഇങ്ങനെ ഛർദ്ദിൽ, ക്ഷീണം. അപ്പം അമ്മ ചോദിച്ചു, എന്തെങ്കിലും വിശേഷം ഉണ്ടോടി എന്ന് ചോദിച്ചു. അമ്മ ചോദിച്ചാണ്, അപ്പം ആ ടൈമിന് തലയിൽ ഉദിച്ചു ഒരു ഐഡിയ ആണ്. ആ ഐഡിയ എടുത്തത് വരണം കേട്ടോ, ഐഡിയ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഫാമിലിയിൽ പ്രാങ്ക് ചെയ്യാൻ പോണത്. അപ്പൊ എങ്ങനെയായിരിക്കും എന്തുള്ളത് നമുക്ക് അറിയത്തില്ല. ഫ്ലോപ്പ് ആണെങ്കിലും വിജയമാണെങ്കിലും അത് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അച്ഛനും അമ്മയും അറിയണേ, അച്ഛനും അറിഞ്ഞാൽ പിന്നെ അവർക്കൊരു ചെറിയൊരു വിഷമം പോലെ, അങ്ങനെ എന്തെങ്കിലും കാണുന്നത് എഴുതിയിട്ടാണ്. വിഷമാവത്തില്ല എന്നാലും എന്താ പറയാ, അവര് അവരെന്തെങ്കിലും വിചാരിച്ചു. അതെ, ചേച്ചിയും പിള്ളേരും ഇപ്പൊ താഴെയാണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ എന്റെ ക്യാമറ ഞാൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ട് പിന്നെ മൊബൈലിലായിരിക്കും പിടിക്കാൻ പോണത്. അവരോട് ഞാനിപ്പോ പറയും, മോളിൽ വന്ന് അവരിപ്പോ ചോദിക്കണ്ട് പ്രാങ്കിന്റെ പ്രാങ്ക് പോട്ടെ, സർപ്രൈസ് പറ മാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മോളിലേക്ക് വന്നാലാണ് സർപ്രൈസ് പറയുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം അവര് പോയി വിളിക്കും, വാ മോളിലേക്ക് വാ. അപ്പൊ ഫുൾ വീഡിയോ നിങ്ങൾ എന്തായാലും കാണും. പക്ഷെ അവരുടെ ഇതിൽ ക്യാമറയിൽ ചെറിയത് മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, അവരുടെ ജസ്റ്റ് റിയാക്ഷൻ മാത്രം. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് വളർത്താം. ഓക്കെ, അവരെ വിളിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കീപ് വാച്ചിങ്. അങ്ങനൊന്നും കേക്കൂല. എനിക്ക് തോന്നി അതായിരിക്കും.
നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാവുന്നതാണ്. ഇല്ല പറഞ്ഞു അത് കട്ടിതളെ നമ്മള് ഗുരുവായൂരിൽ നിന്നാ അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. ചൂടെടുക്കണോ ഫാനോ ഫാനോ ഇങ്ങനെ ഇതിന്റെ അത് കുറച്ച് ടെൻഷൻ അടിച്ചു അയ്യോ വേണ്ട പറയരുത്. എടി ഇങ്ങോട്ട് വാ ഇന്റെ അടുത്ത്. പിന്നെ അപ്പുവിന്റെ മുമ്പിൽ എടുത്തപ്പോൾ പറയും. ആ എന്താ പറഞ്ഞാ പ്രശ്നം കൊട്ടണ്ട. ഞങ്ങൾക്ക് എന്ന് വെച്ചാ ഞങ്ങൾക്ക് എന്ന് വെച്ചല്ലേ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞു. ആ ഇപ്രാവശ്യം നിങ്ങളോട് ഏറ്റവും ആദ്യം പറയണമെന്നുണ്ടായിരുന്നു. ഓ അങ്ങനെ ഗുരുവായൂർ പോയത് മാർച്ച് അല്ല മാർച്ച് അല്ല കോട്ടെ ഫെബ്രുവരി 7th. ആ നേരെ കഴിഞ്ഞു. ഒരു ചെറിയ ഡൗട്ട് വന്നു മൂന്നാറ് പോയിട്ട് ഭയങ്കര ക്ഷീണവും ആ ഛർദിലും ഒക്കെ ഈ ആകപ്പാട് ക്ഷീണമല്ലാന്നു. അപ്പൊ അമ്മ അവിടുന്ന് ചോദിച്ചു എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പഴാണല്ലോ എന്തെങ്കിലും ഉണ്ടോ ഒരു ഡൗട്ട്. അപ്പൊ ഞങ്ങൾ പയ്യാറിനടുത്ത് ചിക്കിയിലൊക്കെ നോക്കി. അപ്പൊ അതിൽ കാണിച്ചു പിന്നെ ഇന്നലെ കുഴപ്പമില്ല ഡോക്ടറെ അടുത്ത് ബ്ലഡ് ഒക്കെ നോക്കി. എനിക്ക് ഇന്നലെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മാമി പ്രഗ്നന്റ് ആണോ കുഞ്ഞാവ് ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ. എനിക്ക് അറിയായിരുന്നു. ഞാൻ ഗസ് ചെയ്ത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേൾക്കാൻ പറ്റും. ഒരു മാസമല്ലേ അവിടെ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് അത് വേണ്ട താഴത്ത് പോയി പറ അച്ഛനും അമ്മയോട് വിളിച്ചു വാ ഒരുമിച്ച് പോ പറയാനുള്ള പ്ലാൻ ചെയ്യണ്ടായിരുന്നു. അല്ല നിങ്ങൾ പോയിട്ട് എന്ത് പറയാ എന്ത് പറയും പക്ഷേ സംഭവം എന്താ പറയാ ഞാനെന്താ പറയാ പോലെ ഇറ്റ്സ് ഐഡിയ
അയ്യോ എല്ലാവരും കട്ട വിശ്വസിക്കാം. അങ്ങനെ ഗായ്സ് നമ്മുടെ ഒരു കിടലും പ്രാങ്ക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, സക്സസ്ഫുൾ ആയിരിക്കുകയാണ്. അപ്പൊ ചേച്ചിയും പിള്ളേരൊക്കെ വിശ്വസിച്ച് അവര് ഭയങ്കര അതിശയത്തോടെ ആയിരിക്കും എന്താ പറയുക, സന്തോഷിച്ചിരുന്നു പോയി. പക്ഷേ നമ്മൾ അവസാനം പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് പൊട്ടിച്ചു തകർത്തു. അതെ അതെ, ഏറ്റവും കൂടുതൽ കിട്ടിയത് എനിക്കാണ്. അപ്പൊ നമ്മുടെ ഈ പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ എപ്പോഴും പറയണ പോലെ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ശുഭരാത്രി. ബൈ.